എങ്ങനെയാണും പറയുന്നത് എനിക്ക് അറിയാതെ പോയ അതുപോലെ ഒരു ഡയലോഗ് എനിക്ക് പൊടിക്കും മലയാളം അറിയില്ല ആ അതെ അതെ അത് മാത്രമേ അറിയൂ കാക്ക കാക്ക ചാച്ച ചാച്ച എല്ലാം അറിയുമ്പോ എനിക്ക് വായിക്കാൻ അറിയും ഇപ്പോ ഷിബു ഇസ് 28 വർഷം വെയിറ്റിംഗ് ഫോർ ടു ജസ്റ്റ് ടച്ച് അറ്റ്ലീസ്റ്റ് ആദ്യം ഞാൻ ചെറിയ വയസ്സില് വൺ സൈഡ് ലവ് കൊറേ ചെയ്തിട്ടുണ്ട് എനിക്ക് മാത്രം അറിയും ഞാൻ കൊറേ പെൺകുട്ടികള് പ്രേമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മാത്രം അറിയും അവർക്കറിയില്ല ഞാൻ ബേസിലിട്ട് പറഞ്ഞു കഥയെല്ലാം കിട്ടും എനിക്ക് കുറച്ച് കളറി അറിയാം ചെല്ലമ്പം അറിയാം തായ്ച്ച അറിയാം ഇതുപോലെല്ലാം പറഞ്ഞു ബേസിൽ ചിരിച്ചു ഇതൊന്നും വേണ്ട നിങ്ങൾ എന്താ മതി നമസ്കാരം നമസ്കാരം സർ ആദ്യമേ ഒരു ഒരു ഡയലോഗ് ഇപ്പോ ഉള്ള കാലത്തില് വില്ലനെ നായകനോട് വില്ലനെ താൻ ജനങ്ങൾക്ക് പിടിക്കും ഇത് ഉങ്ക ജോക്കർ പടത്തിലെ ഡയലോഗ് സർ ആമാ ഓ താങ്ക് യു ഐ ഹിയർ ദിസ് ഡയലോഗ് നായകനോട് വില്ലനെ താൻ ഈ കാലത്തില് കുറെ ആൾക്കാർക്ക് പറ്റും അതെ അപ്പൊ സാർ അതാണ് ഫസ്റ്റ് ചോദ്യം സാറ് ആ ജോക്കർ സിനിമ കഴിഞ്ഞതിന് ശേഷം വരുന്നത് നമ്മള് ഭയങ്കര ഒരു മേക്ക് ഓവർ കാണുന്നത് ഈ മിന്നൽ മുരളിയിലാണ് മിന്നൽ മുരളി എന്ന ഫിലിം വെച്ച് നോക്കുമ്പോൾ ഈ ഡയലോഗ് എത്രത്തോളം സാറിന് റിലേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഇത് ഐ ഡോണ്ട് റിമെമ്പർ നിങ്ങൾ പറഞ്ഞ പിന്നെ തന്നെ ഡയലോഗ് ഫ്രം ജോക്കർ ആദ്യം ഞാൻ ഈ ക്യാരക്ടർ ഷിബു ക്യാരക്ടറെ തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ വില്ലനെ ഇഷ്ടമാകും അങ്ങനെ ഞാൻ ഓർത്ത് ഏതും ചെയ്തിട്ടില്ല ഞാൻ ക്യാരക്ടറിനുടേ ഫ്ലോ എന്താണ് ബേസിൽ ജോസഫ് എന്താണ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇതിനുടേ അന്ത ബൗണ്ടറിയിൽ എങ്ങനെയാണ് ഞാൻ ഇംപ്രൈസ് ചെയ്യാൻ പറ്റൂ ആ ലെവൽ എന്താണ് ഫുൾ ആൻഡ് ഫുൾ ഐ കോൺസെൻട്രേറ്റ് ഓൺ മൈ വർക്ക് ഓൺലി But I like that comparison now. It's happened now. സംഭവിച്ചു എല്ലാവർക്കും മൊത്ത കേരള എല്ലാവർക്കും ഷിബു മേൽ വളരെ ഇഷ്ടമായി ആരുടാ അന്ത ഷിബു എന്ന് അല്ല ഗുരുസാറിനെ നമ്മൾ ഇതിനു മുൻപ് തമിഴ് സിനിമ കാണുന്ന മലയാളികള് തമിഴ് സിനിമ കാണുന്ന മലയാളികൾ ഒരുപാടുണ്ട് സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു നടനുണ്ട് എന്നറിയാം പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതാണ് വാസ്തവം പക്ഷെ ഈ ഒരു ഒറ്റ ഫിലിം എനിക്ക് തോന്നുന്നു സാറിന് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ബാക്കി എല്ലാ ലാംഗ്വേജസിൽ നിന്ന് പോലും സാറിന് ഒരു ഒരു ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാക്കി എന്ന് തോന്നുന്നു ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാക്കി ഇത് ഒന്നും ഇത് ഇന്ത്യ ലെവലില് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ലെവലില് വെരി ബിഗ് അക്സെപ്റ്റൻസ് ഹാപ്പൺ അത് ഞാൻ ഐ ഡിഡ് ഇൻ എക്സ്പെക്ട് ദിസ് ഞാൻ ഇത് ഈ സംഭവം എങ്ങനെ ഉണ്ടായി ഇത് എല്ലാരും ഇത് ഒരു ടീം വർക്കിനുടേ റിസൾട്ടാണ് ഇതുകൊണ്ട് വരുന്ന നടൻ ഞാൻ മാത്രം ഞാൻ ജയിച്ചു അതുപോലെ പറയാൻ പറ്റില്ല ഇന്നലെ ഒരു ഫാൻ പറഞ്ഞത് ആ ക്യാമറമാൻ നിങ്ങൾ അഭിനയിച്ചത് എല്ലാത്തിനും പെട്ടെന്ന് സ്പോട്ടില് കറക്റ്റ് ആയിട്ട് എടുത്തു ഇങ്ങനെ പറഞ്ഞു അപ്പോ ഇതിനുടേ നിങ്ങളുടെ പാരാട്ടിലെ പകുതി സമയത്തായിരിക്കും ചെല്ലും അരുണിനും ജസ്റ്റിൻ മാച്ചിനും പോകും സോ ഇതിലെ കൊറേ ആ മേക്കപ്പ് മാന് എല്ലാവർക്കും ഉണ്ട് സോ ഞാൻ ഒരു ടൂൾ പോലെ അഭിനയം പഠിച്ച ഒരു നടൻ തിയേറ്റർ ഗ്രൂപ്പിലിരുന്ന് വന്ന ഒരു നടൻ എന്നതിനാല് ഈ ഗ്രാഫ് ഉണ്ടായി എല്ലാവർക്കും ഇഷ്ടപ്പെടും രീതിയില് ഒരു ക്യാരക്ടർ അഭിനയിച്ച് കാണിക്ക എനിക്കൊരു സന്ദർഭം കിട്ടി സാർ പറഞ്ഞത് കൂത്തപ്പെട്ടിരുന്നാണ് അതായത് നാസർ സാറാണ് സാറിനെ ആ ഒരു അഡ്രസ് തന്ന് 3 വർഷം സർവൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് സാർ 10 വർഷം സർവൈവ് ചെയ്തിട്ട് വന്ന ആളാണ് കൂത്തുപെട്ടർ മലയാളികൾക്ക് വലിയ സുപരീതമല്ല ബട്ട് ഈ ആണ്ടവൻ കട്ടള എന്നുള്ള ഫിലിമില് ആ ഒരു കൂത്തുപെട്ടർ കാണിക്കുന്നുണ്ട് നാസർ സാർ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ സാറിന് ഫിലിമിലോട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്
കാരണം ഡ്രാമ എന്ന് പറയുന്നത്, കുറയില്ല. ഡ്രാമ കാരണം ഡ്രാമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സാജറേഷൻ ഉണ്ടാവും, സൗണ്ട് ലെവലൊക്കെ നമുക്ക് കൂടുതലായിരിക്കും, ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് വരെ കേൾക്കണം എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. സോ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സെറ്റിൽ ആവണം, യു ഹാവ് ടു കൺട്രോൾ യുവർ ഇമോഷൻസ് ഫോർ എ ലിറ്റിൽ ബിറ്റ്. അതെങ്ങനെ പറ്റി? ആദ്യം അരണ്യകാണ്ഡത്തിൽ അഭിനയിക്കുമ്പോൾ ഈ ഈ പാടുകളെല്ലാം ഞാൻ കണ്ടു നോക്കി. ഓക്കെ, ഒരു തിയേറ്റർ ആക്ടറുടെ ഔട്ട്പുട്ട് പെട്ടെന്ന് പെരുസായിട്ട് വലുതായിട്ട് ഇരിക്കും. അത് തന്നെ, അത് വന്ന് ഒരു നോർമൽ ഒരു ഒരു ക്രെയിൻ ആപ്റ്ററേറ്റർ ഒരു ഒരു 2000 ടൺ ക്രെയിൻ ആപ്റ്ററെ വിളിച്ചു സൈക്കിൾ ഓട്ട് അല്ലെങ്കിൽ കാർ ഓട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രക്കർ ട്രക്ക് ഓടിക്കുന്ന ഒരു ആട്ടിനെ കൂപ്പിട്ട് ഒരു ചെറിയ കാർ ഓട്ടുന്നാൽ അവർക്ക് ഒരു ചെറിയ കുഴപ്പം ഉണ്ടാവില്ലേ? ഒരു എന്താ ഒരു അത് എടുത്ത് അത് എല്ലാ തിയേറ്റർ നടന്മാർക്കും ഉണ്ടാവും. ഒരു വലിയ ഇടത്തിലിരുന്ന് വെച്ച് ഒരു കമ്പാക്ട് ഫ്രെയിമുള്ള അഭിനയിക്കും ശ്രദ്ധിക്കുമ്പോൾ ഒരു ചെറിയ പാടുകളും ഒരു ഗവണക്കുറവുകളും ഉണ്ടാവും. അതെല്ലാം ഡയറക്ടർ നോക്കി ആ നടനെ സ്ലോ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത് ത്യാഗരാജൻ കുമാരരാജാണ്. അരണ്യകാണ്ഡം എനിക്ക് എന്തോ ഒരു പാടും പുറത്ത് അറിയാതെ ഓ സിനിമ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ എങ്ങോട്ടോ നോക്കാൻ പോലും ഉണ്ട്, സോ ഇങ്ങനെ നോക്ക് ഇവിടെ നോക്ക്, ഇതുപോലെ എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കൊടുത്തത് ത്യാഗരാജൻ കുമാരരാജാണ്. അവർക്ക് വളരെ നന്ദി ഈ സമയത്ത്. പിന്നെ ഞാൻ അടുത്തടുത്ത ചിത്രം അഭിനയിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലുണ്ട്. എനിക്ക് ഞാൻ എളുപ്പമായിട്ട് അഡാപ്റ്റ് ചെയ്തു ഈ സിനിമാവുക്ക്, അത് തന്നെ ഇപ്പൊ കിട്ടുന്ന റിസൾട്ട്. മിന്നൻപുള്ളിയിലേക്ക് വന്ന കഥകളൊക്കെ സാർ പറഞ്ഞായിരുന്നു പല ഇന്റർവ്യൂസിലും. മിന്നൻപുള്ളിയിൽ വന്ന് ചെയ്തിട്ട് സാർ ഏറ്റവും ഫേസ് ചെയ്ത ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ഡയലോഗ് ഡെലിവറി ആയിരുന്നു അതോ ആക്ഷൻ സീക്വൻസ് ആയിരുന്നു, എന്തായിരുന്നു? ഫസ്റ്റ് ലാംഗ്വേജ് ആണ് എനിക്ക് ഫസ്റ്റ്. ആദ്യം എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ചപ്പുള്ള ഒരു വലിയ ക്യാരക്ടർ വന്നു ആദ്യം. രതീഷ് എനിക്ക് കാൾ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. അപ്പോ അത് കണ്ണൂർ സ്ലാങ് ആണ്, മലയാളത്തിലെ കണ്ണൂർ സ്ലാങ്. അപ്പൊ എനിക്ക് പൊടിക്കും മലയാളം അറിയില്ല. ആ അതെ അതെ, അത് മാത്രമേ അറിയൂ. സോ അപ്പൊ ഞാൻ പറഞ്ഞത് ഇല്ല, ലാംഗ്വേജ് അറിയാതെ ഞാൻ ഒരു വലിയ ക്യാരക്ടർ പുൾ ചെയ്യാൻ പറ്റില്ല, ഇത് ഒരു ചെറിയ ക്യാരക്ടർ അപ്പിടെങ്കിൽ ഡയലോഗ് എല്ലാം സ്പാട്ടിലെ മനസ്സിലാക്കി എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ ക്യാരക്ടർ പുൾ ചെയ്യാൻ പറ്റില്ല, എന്നെ വിട്ടു. സ്വരാജിന്റെ ക്യാരക്ടർ വന്നതാണ് ആൻഡ്രോയിഡ് കുഞ്ചപ്പിള്ളേ ആദ്യം. പിന്നെ ഞാൻ അത് വിട്ടു. പിന്നെ മിന്നൽ മുരളി കഥ പറഞ്ഞത് ജൂൺ മാസത്തിലാണ്, ഷൂട്ടിംഗ് ഡിസംബറിലാണ്. മൈ ഫസ്റ്റ് ചലഞ്ച് ഹൗ ഐ ആം ഗോയിങ് ടു ലേൺ മലയാളം ഞാൻ സെർച്ച് ചെയ്ത് ഇൻ 6 മന്ത്സ്. ഓക്കെ, ഞാൻ യൂട്യൂബ് എടുത്തു, യൂട്യൂബില് ഹൗ ടു ലേൺ മലയാളം ത്രൂ തമിഴ് എന്ന് ടൈപ്പ് ചെയ്ത് ഡെയിലി 2 hours ഐ സ്റ്റാർട്ട് ലേണിംഗ് മലയാളം ഫ്രം അക്ഷരം കൊണ്ട്. എനിക്ക് കാക്ക കാക്ക ചാച്ച ചാച്ച എല്ലാം അറിയും, എനിക്ക് വായിക്കാൻ അറിയും ഇപ്പോ. സോ അത് തന്നെ എനിക്ക് ഫസ്റ്റ് ചാലഞ്ച്. രണ്ടാമത്തെ ചാലഞ്ച് ഫിസിക് എന്നാണ്. ഇപ്പോ ഇത് ഒരു സൂപ്പർ വില്ലൻ ആണ്, അപ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലേ, നമുക്ക് കൊറേ സൂപ്പർ ഹീറോ കണ്ടിട്ട് സൂപ്പർ വില്ലൻ. എനിക്ക് ഞാൻ ബേസിലിട്ട് പറഞ്ഞു കഥയെല്ലാം കേട്ട്, എനിക്ക് കുറച്ച് കളറി അറിയാം, സിലംബം അറിയാം, തായ്ച്ചി അറിയാം, ഇതുപോലെല്ലാം പറഞ്ഞു. ബേസിൽ ചിരിച്ചു, ഇതൊന്നും വേണ്ട നിങ്ങൾ എന്നാ മതി, ആ ചലഞ്ച് പൊടിയാക്കി. പിന്നെ എല്ലാം സംഭവിച്ചു, എല്ലാം സ്ലോ ആയിട്ടെല്ലാം, ഏത് കഷ്ടപ്പാടുകൾ ഏതും പെരുതായിട്ടില്ലാതെ എളുപ്പമായിട്ട് ഷൂട്ടിംഗ് പോയി. സാർ എല്ലാവരും ഫിലിം കണ്ടിട്ട് എല്ലാവരും മെൻഷൻ ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ സാറിന്റെ ഒരു ഇമോഷണൽ, സാറും ഉഷ എന്നുള്ള ക്യാരക്ടറുമായിട്ടുള്ള ഒരു ഇമോഷണൽ സീക്വൻസ് ആണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എല്ലാവർക്കും ഇപ്പൊ ഇത് തന്നെയാണ്. ആ ഒരു പാട്ടിന്റെ ബാക്ക്ഡ്രോപ്പില് സാർ ഉഷയുടെ അടുത്തോട്ട് പോകുന്നതും അവിടെ സാർ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാണുന്നത് ഉയരി എന്നുള്ള പാട്ട്, ആ ഒരു സീൻ ഷൂട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സാർ? അത് നമ്മള് ഫിലിം കണ്ടപ്പോൾ ആ ഉണ്ടായ ഡിഫറൻസ് എങ്ങനെയായിരുന്നു? രണ്ട് കാര്യം നടക്കും. അഭിനയിക്കുന്ന നടന്മാരുടെ മനസ്സില് എങ്ങനെയാണ് കഥയോട്ടം ഉണ്ട്, എങ്ക വിട്ട് എങ്ക് ഇപ്പോ ജോയിൻ ചെയ്യുന്നു, എങ്കാണ്
പോകുന്നു ഇവിടെ നിന്ന്. ഡയറക്ടർ മനസ്സിലെ വേറെ ഒരു ത്രെഡും വേറെ ഒരു പിക്ചറും ഉണ്ട് ഇതോടുകൂടി. സോ എന്നുടേതില് ഇത് ഒരു എമോഷണൽ സീൻ. ഇത് ഒരു ഞാൻ ഒരു 28 വർഷം, ഷിബു ഇസ് 28 വർഷം വെയിറ്റിംഗ് ഫോർ ടു ജസ്റ്റ് ടച്ച് അറ്റ്ലീസ്റ്റ്. അതിൽ തന്നെ ഡയലോഗ് വരുള്ളു, എങ്ങനെയാണ് പറയുന്നത് എനിക്ക് അറിയാതെ പോയ അതുപോലെ ഒരു ഡയലോഗ് വരും. എപ്പടി എപ്പടി സോൾറത്. എനിക്ക് ഇത് ആദ്യം ഞാൻ ചെറിയ വയസ്സിൽ വൺ സൈഡ് ലവ് കൊറേ ചെയ്തിട്ടുണ്ട്, എനിക്ക് മാത്രം അറിയും. കൊറേ പെൺകുട്ടികള് പ്രേമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മാത്രം അറിയും, അവർക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് പറയുന്നത് എനിക്കും തോന്നാതെ പോയി. അന്ത മൂമെന്റ് കിട്ടിന പിന്നെ എനിക്ക് അതെല്ലാം ഒന്നുകൂടി കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ നിറയെ എക്സ്പ്രഷൻസ് ഉണ്ടായി ആ സമയത്തില്. ഞാൻ അതേതും കൺട്രോൾ ചെയ്തിട്ടില്ല, എല്ലാമേ ഡയറക്ടറുടെ ഒപ്പം വിട്ടു. നിങ്ങൾ ഞാൻ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ഈ ടേക്ക് ഇഷ്ടം ഇല്ല എങ്ങനെയാണ് നെക്സ്റ്റ് ടേക്ക് പോവാം. സിനിമയിൽ എടുക്കുന്ന ഒരു നല്ല ഒരു കാര്യം ഇത് തന്നെ, നെക്സ്റ്റ് ടേക്ക് ഉണ്ട്, തിയേറ്ററിൽ അങ്ങനെയില്ല. സോ ഞാൻ ഏതും ചിന്തിക്കാതെ എന്ത് എമോഷനെയും ഞാൻ ബ്രേക്ക് ചെയ്യാതെ ഞാൻ കൊടുത്തു. അത് തന്നെ എസ്പെഷ്യലി ദാറ്റ് ക്ലൈമാക്സ്. ഇങ്ങനെ ഒരു ഇപ്പോ ഈ സീൻ പറഞ്ഞു, ഇതുപോലെയല്ല നമ്മൾ ഈ ഫിലിമില് മിന്നൽ വിരളിയില് ഒരു ഹീറോ വില്ലൻ ഉണ്ടെങ്കിൽ പോലും വില്ലൻ ഈസ് നോട്ട് എ ഡ്രെഡഡ് വില്ലൻ, ഹി ഹാസ് ഹിസ് ഓൺ റീസൺസ്. ഒരു ഒരു ഇപ്പൊ നമ്മൾ ബാറ്റ്മാൻ കാണുമ്പോൾ ജോക്കറിനെ അല്ലെങ്കിൽ ബാക്കി സിനിമകളൊക്കെ കാണുമ്പോൾ ഹീറോ വില്ലൻ ഇമേജ് പോലത്തെ ഒരു ഇതല്ല. ശരിക്കും ഹീറോയും വില്ലനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, യു ആർ ഓൾ ഇൻ ടോക്കിംഗ് ടേംസ്. പക്ഷെ ആ ഒരു ഇമോഷൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു വില്ലൻ ആയിരിക്കും എന്ന് നമ്മൾ ഔട്ട്പുട്ട് കണ്ടപ്പോ ചിന്തിച്ചിരുന്നു. സ്ക്രിപ്റ്റ് വാട്ട് യു സീൻ ഇൻ സ്ക്രിപ്റ്റ് ആൻഡ് വാട്ട് യു സീൻ ഇൻ ഔട്ട്പുട്ട് തമ്മിൽ വ്യത്യാസം. Sometimes scripts, no? സിനിമ എടുക്കും മുൻപ് സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അപ്പൊ എടുക്ക എടുക്ക സിനിമയുടെ അത് സ്ട്രോങ്നെസ് സംസ് കുറയും അല്ലെങ്കിൽ കൂടും. ഇതിലെ സ്ക്രിപ്റ്റും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നു, എടുത്ത പിൻപ് അതും നല്ല കൂടി നല്ല ഒരു അതിനുടേ ഔട്ട്പുട്ടും. സ്ക്രിപ്റ്റിനുടേ പുറത്തിറങ്ങില്ലേ, സ്ക്രിപ്റ്റ് വെറുതെ പേപ്പറിൽ തന്നെ സെല്ലുലോയിഡിലേ മാറുമ്പോൾ അതിനാണ് പാടുകളും വർക്കുകളും കഴിഞ്ഞ പിന്നെ അത് എല്ലാം സ്ക്രിപ്റ്റിൽ ഇരുന്ന് ഇന്നും ഡെവലപ്പായി. അത് തന്നെ ഞാൻ കണ്ടത്. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ഈ സ്റ്റോറി എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എപ്പടിയാണ് ഈ വിഷ്വൽ എഫക്ട്സും ഇതെല്ലാം എന്താണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇടി എങ്ങനെ തീരാവും, ഇടി 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 ഒരു ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിലെ ക്ലൈമാക്സിലെയോ അല്ല ഇടപെട്ട കാലത്തിലെയോ വരുന്ന ഇടി സീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പടി ജെയിംസ് ബോണ്ട് മൂവീസിലെ ടൈറ്റിൽ കാർഡ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുപോലെ ആൾ സൂപ്പർ ഹീറോ കമേഴ്ഷ്യൽ മൂവീസിലെ ഇടി വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. ആ ഇടി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എല്ലാവർക്കും ഒരു ഒരു വണ്ടറും ചെറിയ പേടിയും വെരി ബിഗ് റെസ്പോൺസിബിലിറ്റിയും അതവിടെ വലിയ ഒരു ലവും ഇരുന്നത് അന്ത എല്ലാവരുടെയൊക്കെ മനസ്സ് ഒരു പെരിയ എല്ലാം ഇരുന്നത്. അത് തന്നെ മിന്നൽ മുരളിയുടെ ഇപ്പോഴത്തെ റിസൾട്ട്. ഇനി സാർ പോകുന്നത് മോഹൻലാലിന്റെ അടുത്തേക്കാണ്. മോഹൻലാൽ ആക്ഷൻ പറയുന്ന ബറോസ് എന്നുള്ള ഫിലിമിനാണ് മോഹൻലാലിന് ഒപ്പവും അഭിനയിക്കാനും എങ്ങനെ സാർ ആ ഒരു എക്സ്പീരിയൻസിന് എങ്ങനെ കാണുന്നു മോഹൻലാലിന് ഇതിനും പോലുള്ള ഒരു സെയിം ഫീലിംഗ്. When I start everything, sometimes I start, every time I start with fear, no? I feel pedi out. Pakshe aa pedi verde pedi alla, very responsible pedi aanu. The fear with responsibility. So the same feeling I'm having, I want to hear the action sound from Mohanlal sir. I don't know what I'm going to do. Okay, sir, we are waiting for your 3D entry through that Barros. Sir, ഒരു 3D version കൂടെ നമ്മൾ കാണാൻ പോവാണ്. സന്തോഷ് ഇവന്റെ ഫ്രണ്ടിൽ ആൻഡ് മോഹൻലാലിന്റെ ഫ്രണ്ടിൽ. ഓ ആമാ ആണ്. So sir, waiting and big fan from here and all the very best sir and see you soon in front of you.
അപ്പോ നേരിട്ട് കാണണം വിചാരിക്കുന്നു. അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കട്ടെ. താങ്ക് യു ഷുവർ സോ മച്ച്, ഷുവർ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം, താങ്ക് യു മനു, താങ്ക് യു മനു, ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സർ. ഓൾ പ്രയേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓ, കേരള കോമഡി നേരുകൾ അനേവർക്കും എന്നുടേ പുത്താണ്ട് വാഴ്ത്തുക്കൾ. താങ്ക് യു സർ, താങ്ക് യു സർ, ആൻഡ് സെയിം ടു യു സർ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു, താങ്ക് യു.